നാഥന്റെ സന്നിധി ബലിയർപ്പിച്ചിടുവാൻ ദൈവ സ്നേഹിതരെ വരുവിൻ പ്രാർത്ഥന ഗീതികളാ. പിതാവേ ആരാധന, ശ്രീയേശുനാഥ ആരാധന, പാവനാത്മാവേ ആരാധന, ത്രിയേക ദൈവമേ ആരാധന, പാവപിതാവേ ആരാധന, ശ്രീയേശുനാഥ ആരാധന, പാവനാത്മാവേ ആരാധന, ത്രിയേക ദൈവമേ ആരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹബഹുമാനമുള്ളവരെ, നാം ഇന്ന് ഈ ദിവ്യവിലയിൽ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കല്ലുങ്കൽ മാനുവൽ തോമസ്, പടയാട്ടി ജോസഫ് മേരി ക്ലീറ്റസ്, മംഗലത്ത് മൈക്കൽ, കുരിശിങ്കൽ ജോസഫ് ബേബി, പടമാട്ടുമേൽ ഫ്രാൻസിസ് ഗ്രീസി, കൂളിയത്ത് മാത്യു ആൻ്റണി, പള്ളിപ്പറമ്പിൽ തറവാട്ടിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി ഇവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവർ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഇവരുടെ ജീവിത സുകർണങ്ങൾക്കനുസരിച്ച് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനുള്ള കൃപാവരം ഇവരെ ആത്മാക്കൾക്ക് നൽകണമേ എന്ന് താഴ്മയോടുകൂടി നമുക്ക് അപേക്ഷിക്കാം. നിന്ന് യോഗമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ജോസ് മാത്യു മാലാഖയുടെ സംരക്ഷണത്തിന്, ഫാദർ ആൻ്റണി വെള്ളാപ്പള്ളിയിൽ മാലാഖയുടെ സംരക്ഷണത്തിന്, രാജീവ് മുരിങ്ങൂർ തടസ്സങ്ങൾ മാറുന്നതിനും ജോലി ലഭിക്കുന്നതിനുമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ജന്മദിനങ്ങൾ ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികങ്ങൾ ആഘോഷിക്കുന്നവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തങ്ങളുടെ ജന്മദിനത്തിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഡൈജി ഡെൽവിൻ ജോർജ് കുരിയാപ്പറമ്പിൽ ഇവർക്ക് ജന്മദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഇന്ന് സുവിശേഷത്തിൽ ഈശോനാഥൻ പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെയോ പ്രവാചകനെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനല്ല, അത് പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ്. തുടർന്ന് പറഞ്ഞു വയ്ക്കുന്നു, നമ്മളുടെ ജീവിതവും പ്രവൃത്തിയും കൊണ്ട് ആർക്കും ഒരു ദുർമാതൃകയും നൽകരുത്. നിയമമനുസരിക്കുകയും നിയമമനുസരിക്കുവാനായി മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് പരിഗണിക്കപ്പെടുമെന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമുക്ക് നിയമങ്ങൾ അനുസരിക്കാം, മറ്റുള്ളവർക്ക് ഒരിക്കലും ദുർമാതൃക നൽകാതിരിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും
പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തപസ്സുകാല അനുഷ്ഠാനം വഴി പരിശീലനം ലഭിച്ചവരും അവിടുത്തെ വചനത്താൽ പരിപോക്ഷിതരുമായ ഞങ്ങൾ വിശുദ്ധമായ സംയോഗവനത്താൽ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് സമർപ്പിതരും സർവദാ പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ടവരുമാകുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് മോശ ജനത്തോട് പറഞ്ഞു, ഇസ്രായേലെ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിൻ. ഇതാ, നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിനെ എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു. അവയനുസരിച്ച് പ്രവർത്തിക്കുവിൻ. എന്തെന്നാൽ അത് മറ്റ് ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും. അവർ ഈ കൽപ്പനകളെപ്പറ്റി കേൾക്കുമ്പോൾ, മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകമുള്ളവർ തന്നെ എന്ന് പറയും. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന നിയമസംഹിതയിൽ ഏതുപോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേത് ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത്? നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കേണ്ടതിനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കാനും ശ്രദ്ധിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. അവയെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു. അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. അവിടുന്ന് ആട്ടിൻഡോമം പോലെ മഞ്ഞു പെയ്യിക്കുന്നു. ചാരം പോലെ ഹിമധൂളി വിതറുന്നു. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് യാക്കോബിന് തൻ്റെ കൽപ്പനയും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്ക് വേണ്ടിയും അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ്. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ സ്തുതിക്കുക. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വവും സ്തുതിയും. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ വക്കലുണ്ട്.
കർത്താവായ യേശു ക്രിസ്തുവെ അങ്ങേക്ക് മഹത്വവും സ്തുതിയും. കർത്താവ് നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കുവാനല്ല, പൂർത്തിയാക്കുവാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായൊന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ.
കർത്താവ് തിരുനാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, കാഴ്ച വസ്തുക്കളുടെ സമർപ്പണത്തോടൊപ്പം അവിടുത്തെ ജനത്തിന്റെ പ്രാർത്ഥനകളും സ്വീകരിക്കുകയും അവിടുത്തെ രഹസ്യങ്ങൾ ആഘോഷിക്കുന്ന ഞങ്ങളെ സകല അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുജിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മാനസങ്ങളുടെ പരിശുദ്ധി വീണ്ടെടുക്കുവാൻ സവിശേഷമായ കാലം. കൃപാപൂർവം അങ്ങേ മക്കൾക്ക് അങ്ങ് കൽപ്പിച്ചു നൽകിയല്ലോ. അതുവഴി അമിതമായ അഭിലാഷങ്ങളിൽ നിന്ന് വിമുക്തരായ മനസ്സോടെ ഇവർ നശ്വരമായവയിൽ നിന്ന് മോചിതരായി അനശ്വരമായവയിൽ മുഴുകുവാൻ ഇടയാകുകയും ചെയ്യുമാറാകട്ടെ. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞ മഹിം വിണ്ടലവും, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞ മഹിം വിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങയാത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി
ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാ തിരുമാറാകട്ടെ. അവിടൊന്നൊറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലി പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു ഭക്ഷിക്കുവിൻ. നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്നു എൻ്റെ ശരീരമാകുന്നു. കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അനേകർക്കു വേണ്ടി പാപമോചനത്തിന ചിന്തപ്പെടാനിരിക്കുന്നു എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കാ ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ അങ്ങോർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ
സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോയി നിന്നുള്ളം പാരിലുമായിടേണം. അന്നന്നോ വേണ്ടുന്നോ ആഹാരമെന്നും ുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കും പോൽ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പാപ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകൾ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങൾ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ, അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്തങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിടണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടിനങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടിനങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂഭിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം ഒ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എല്ലാ വസ്തുക്കളെയും കളങ്ങിയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. Thank you.
വേകാത്ത സ്നേഹം നീ എനിക്കേകിയനാഥ തൂമഞ്ഞു പോലെ എന്നുള്ളം വെണ്മയാക്കിയിടുകനാഥ കർത്താവേ, ഞങ്ങളെ പരിപോഷിച്ച സ്വർഗീയ വിരുന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും സകല തിന്മകളിൽ നിന്ന് ശുദ്ധീകൃതരാക്കി ഉന്നതത്തിൽ നിന്നുള്ള വാഗ്ദാനങ്ങൾക്ക് യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ജന്മദിനങ്ങൾ ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികങ്ങൾ ആഘോഷിക്കുന്നവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തങ്ങളുടെ ജന്മദിനത്തിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഡെയ്ജി, ഡെൽവിൻ, ജോർജ് കുരിയാപ്പറമ്പിൽ എന്നിവർക്ക് ജന്മദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. മിഗായൽ മാലാഖിയുടെ സംരക്ഷണം ധാരാളമായി ഇവിടെ ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ആശീർവാദം സ്വീകരിക്കുവിൻ. ഞങ്ങളുടെ ദൈവമേ, അങ്ങേക്ക് പ്രീതികരമായൊരു മനോഭാവം അങ്ങേ ജനത്തിന് അങ്ങ് കനിവാർന്ന് നൽകണമേ. എന്നാൽ അവിടുത്തെ പ്രബോധനങ്ങളോട് അവരനുയുക്തരായി തീരുമ്പോൾ അവരിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും അങ്ങ് വർഷിക്കുകയും ചെയ്യുന്നുവല്ലോ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ജീവിതത്തിൻ്റെ ഭാരമകറ്റുവാൻ നീ